എൻ്റെ പേര് ഉഷ വിനോദ്. എറണാകുളം ജില്ലയിൽ നിച്ചൂക്കരയിൽ ആണ് എൻ്റെ വീട്. ഞാൻ 10-15 വർഷമായിട്ട് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ഞാൻ മാല കെട്ടി കൊടുക്കാറുണ്ട്. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ തിരുപ്പതി ശ്രീ ശിവപാർവതി ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ മാല കെട്ടി കൊടുക്കേണ്ട 2 വർഷമായിട്ട് അവിടെ മാല കെട്ടി കൊടുക്കാറുണ്ട്. എനിക്ക് മാല കെട്ടാനൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ജോലി തയ്യലായിരുന്നു. അങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ മണ്ഡലകാലത്ത് ഞങ്ങളുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ അത്താഴപൂജ ദീപാരാധനയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം തിരുമേനി നട തുറന്നിങ്ങനെ കയറാൻ നേരത്ത് പറഞ്ഞു, ഒരു മാല പോലും ഇല്ലാണ്ട് എന്ത് ദീപാരാധന കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആത്മകഥം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഭഗവാൻ മാലയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മാല കെട്ടാൻ അറിഞ്ഞുകൂടാട്ടോ, ഞാൻ മാല കെട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ ഞങ്ങളുടെ അപ്പുറത്ത് നിന്ന് വാഴയിൽ നിന്ന് നാരെടുത്ത് അന്ന് കുറച്ച് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് മാല ഭഗവാന് കെട്ടാനായിട്ട് നിന്ന് ഞാൻ ഒരറ്റത്തു നിന്ന് കെട്ടുമ്പോൾ ഒരറ്റം അഴിഞ്ഞു പോവും. എനിക്ക് കെട്ടാൻ പറ്റണില്ല, എനിക്കറിയില്ല മാല കെട്ടാനായിട്ട്. വേറെ കുഞ്ഞു കുഞ്ഞു നൂല് ഇതായിട്ട് എടുത്ത് വെച്ചിട്ട് നാരെടുത്തിട്ട് അങ്ങനെ കെട്ടി കെട്ടി അങ്ങനെ വൈകുന്നേരമായപ്പോഴത്തേനും ഒരു മാല ഭഗവാന് വൈകുന്നേരം കൊണ്ട് കൊടുത്തു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഞാൻ മാല കെട്ടാനായിട്ട് നാരൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൂവും പറിച്ചുകൊണ്ട് വന്ന് മാല കെട്ടാനായിട്ട് തുടങ്ങിയപ്പോൾ അന്നേരം ഇതുപോലെ തന്നെ അഴിഞ്ഞു പോവാണ്. ഞാൻ അന്നേരം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ഭഗവാനോട് തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ ഇത് മര്യാദയ്ക്ക് മാല കെട്ടി അഴിയാതെ ആവുകയാണെങ്കിൽ ഞാൻ ഭഗവാന് മാല ഇന്ന് കെട്ടിത്തരാം അത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് അത് ശരിയായെന്ന് എനിക്കറിയില്ല. ഞാൻ കെട്ടിയിട്ടേ ഇല്ലാത്ത വ്യക്തിയാണ്. ആ മാല അഴിഞ്ഞു പോവാണ്ട് എനിക്കന്ന് മാല കെട്ടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വേളറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 2-3 വർഷം സ്ഥിരമായിട്ട് അവിടെ 1 വർഷം സ്ഥിരമായിട്ടിരുന്ന് മാല കെട്ടി. അവിടെ കച്ചവടം ഉണ്ടായിരുന്നു. ആ ഭഗവാൻ അകത്തേക്ക് മാല കെട്ടി കൊടുത്തു. പിന്നെ കുറേ നാൾ ഉത്സവങ്ങൾക്കും എല്ലാത്തിനും ഞാൻ അവിടെ ഇരുന്ന് മാലയമ്പലത്തിൽ തന്നെ ഇരുന്ന് നിറയെ മാല കെട്ടി ഭഗവാന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് എൻ്റെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഞാൻ മാല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്ദിയാർ വട്ടം കൊണ്ട് നല്ലതായിട്ട് കെട്ടാറുണ്ട്. നന്ദിയാർ വട്ടം അതിൻ്റെ മൊട്ടും കൊണ്ട് നെക്ലേസ് പോലത്തെ മാല കെട്ടാറുണ്ട്. പൂക്കുലി തെങ്ങിൻ്റെ എല്ലാം അടയ്ക്കാമരത്തിൻ്റെ പൂക്കുലി എടുത്തിട്ട് ചെത്തിയും വെച്ചിട്ട് പൂക്കുലമാല കെട്ടാറുണ്ട്. അത് സർപ്പത്തിന് കൊടുക്കും. അകത്തേക്കൊക്കെ ആ ഉത്സവങ്ങൾക്കൊക്കെ നല്ല ഭംഗിക്ക് വേണ്ടി അത് നിറയെ കൊടുക്കാറുണ്ട്. എരിക്കിൻ്റെ മാല, കൂവളമാല, ചെത്തി, തുളസി, മന്ദാരം, അങ്ങനെയുള്ള എല്ലാ പൂക്കളും കൊണ്ടും മാല കെട്ടി കൊടുക്കാറുണ്ട് നിറയെ.